ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ റഫാൽ പോർവിമാനങ്ങൾ വിപണിയിൽ വൻ പരാജയമെന്നാണ് വിദഗ്ധരുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിൽ അവതരിപ്പിച്ച റഫാൽ പോർവിമാനം ഇതുവരെ ഫ്രാൻസിന് പുറമെ ഈജിപ്റ്റ് ഖത്തർ ഇപ്പോൾ ഇന്ത്യയും മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത്രയും അത്യാധുനിക പോർവിമാനമായിരുന്നുവെങ്കിൽ ലോകശക്തി രാജ്യങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്തത് എന്തായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇന്ത്യയിലെ റഫാൽ വരവിനെ വൻ ആഘോഷമാക്കുന്നുണ്ടെങ്കിലും മിക്ക സൈനിക വിദഗ്ധരും ഇതിന്റെ വിപണി സാധ്യതകളെ ചോദ്യം ചെയ്യുന്നുണ്ട് മറ്റ് വിവിധ ആഗോള സ്ഥാപനങ്ങൾ എം എം ആർ സി എ ടെൻഡറിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഡെസാൾട്ടിന്റെ റഫാൽ മാത്രമാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത് ആറ് പ്രശസ്ത വിമാന നിർമ്മാതാക്കൾ നിർമാതാക്കൾ ജെറ്റുകളുടെ കരാർ സ്വന്തമാക്കാൻ മത്സരിച്ചു ഇത് ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ പ്രതിരോധ ഏറ്റെടുക്കൽ ഇടപാടായാണ് പ്രശംസിക്കപ്പെട്ടത് ലോക്ക് ഹീറ്റ് മാർട്ടിന്റെ എഫ് സിക്സ്റ്റീൻ ബോയിങിന്റെ എഫ് എ എയ്റ്റീൻ യൂറോ ഫൈറ്റർ ടൈഫോൺ റഷ്യയുടെ മിഗ് തേർട്ടി ഫൈവ് സ്വീഡന്റെ സാബന്റേ ഗ്രീപ്പൻ ഡെസാൾട്ടിന്റെ റഫാൽ എന്നിവയായിരുന്നു പ്രാരംഭ ലേലക്കാർ എല്ലാ വിമാനങ്ങളും വ്യോമസേന പരീക്ഷിച്ചു വിലകളെക്കുറിച്ച് ശ്രദ്ധാപൂർവം വിശകലനം ചെയ്ത ശേഷം അവയിൽ രണ്ടെണ്ണം യൂറോഫൈറ്റർ ടൈഫോൺ ഡെസാൾട്ട് റഫാൽ എന്നിവ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു നൂറ്റി ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള കരാർ ഡെസാൾട്ടിന് ലഭിച്ചു കാരണം ഇത് ഏറ്റവും കുറഞ്ഞ ലേലം വിളിച്ചതും വിമാനം പരിപാലിക്കാൻ എളുപ്പമാണെന്നും പറയപ്പെടുന്നു റഫാൽ കരാർ നേടിയ ശേഷം ഇന്ത്യൻ ടീമും ഡെസാൾട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചർച്ചകൾ ആരംഭിച്ചു ജെറ്റുകൾ വാങ്ങാനായിരുന്നു പ്രാഥമിക പദ്ധതിയെങ്കിലും ഇന്ത്യ അത് മുപ്പത്തിയാറായി കുറച്ചു അതും എവേ അവസ്ഥയിൽ നിർമ്മിച്ചു നൽകാനായിരുന്നു കരാർ വിസ്മയാവഹമായ കഴിവുകളെക്കുറിച്ച് പ്രശംസിക്കുകയും ഒരു വലിയ പരിശോധനയ്ക്കും ബിഡിംഗ് പ്രക്രിയയ്ക്കും ശേഷം ഇന്ത്യ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടും ഫ്രഞ്ച് ഉത്ഭവ ജെറ്റുകൾ ധാരാളം വാങ്ങുന്ന ഒരു രാജ്യത്തെയും കണ്ടില്ല ഇപ്പോ ആരും വാങ്ങാനും മുന്നോട്ട് വരുന്നില്ല ഫ്രാൻസും ഇന്ത്യയും ഒഴികെയുള്ള ഖത്തറും ഈജിപ്റ്റും മാത്രമാണ് റഫാൽ ജെറ്റുകൾ ഉപയോഗിക്കുന്നത് ചൈനീസ് വ്യോമസേനയ്ക്കെതിരെ റഫാൽ ജെറ്റുകൾ ഉപയോഗശൂന്യമാകുമെന്ന് റഷ്യൻ വ്യോമയാന വിദഗ്ധർ അവകാശപ്പെട്ടിരുന്നു മാക് ടു പോയിന്റ് ടുവിലെ ചൈനീസ് ജെ സിക്സ്റ്റികളുമായി താരതമ്യം ചെയ്യുമ്പോൾ റഫാൽ ജെറ്റിന്റെ പരമാവധി വേഗം മാക് വൺ പോയിന്റ് എയ്റ്റ് ആണ് റഫാലിന്റെ പ്രായോഗിക പരിധി ജെ സിക്സ്റ്റീനേക്കാൾ കുറവാണ് എൻജിൻ കരുത്തിൽ പോലും ചൈനീസ് ജെ സിക്സ്റ്റി എസ് അല്ലെങ്കിൽ റഷ്യൻ സു തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഫ്രഞ്ച് യുദ്ധവിമാനത്തേക്കാൾ വളരെ മികച്ചതാണ് ഇന്ത്യൻ വ്യോമസേന പുതുതായി ഏറ്റെടുത്ത മുപ്പത്തിയാറ് ജെറ്റുകളും വിന്യസിക്കുമെങ്കിലും സാങ്കേതിക മേധാവിത്വം ചൈനയുടെ ഭാഗത്തുണ്ടാകുമെന്ന് റഷ്യൻ വിദഗ്ദ്ധർ അവകാശപ്പെട്ടു രാജ്യാന്തര വിപണിയിലെ ഏറ്റവും ചിലവേറിയ വിമാനങ്ങളിലൊന്നാണ് റഫാൽ ഇന്ത്യയുടെ മുപ്പത്തിയാറ് ജെറ്റുകളുടെ അത്രയ്ക്ക് മുകളിലാണ് ചിലവ് എഫ് എയ്റ്റീൻ മിക് ട്വന്റി നയൻ അല്ലെങ്കിൽ എഫ് പോലുള്ള എതിരാളികളായ പോർവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രാൻസിന്റെ പ്രതിരോധ മേഖലയിലെ പൊതുവായ കാര്യക്ഷമത ഇല്ലായ്മ റഫാൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ തോതിലുള്ള പല കാരണങ്ങളുടെയും ഫലമാണ് ഉയർന്ന ചെലവെന്ന് വിദഗ്ദ്ധർ വാദിക്കുന്നു ഇതുമൂലം റഫാലിന് സമ്പദ്വ്യവസ്ഥയിൽ നിന്നും പ്രയോജനം ലഭിച്ചിട്ടില്ല രാജ്യാന്തര വിപണികളിലെ മോശം പ്രകടനത്തിന് ഇത് കാരണമായി റഫാലിന്റെ വിജയത്തിന് ഒരു പ്രധാന തടസ്സം ഇത് വളരെ കുറഞ്ഞതും പ്രത്യേകതയില്ലാത്തതുമായ എയർ ഫ്രെയിം ആണ് എന്നതാണ് കൂടാതെ വിലയും കൂടുതലാണ് അതായത് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പോർവിമാനം തേടുന്ന രാജ്യങ്ങൾക്ക് അവർ കൂടുതൽ ഭാരം കൂടിയതും കഴിവുകളുള്ളതുമായ എഫ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ സു തേർട്ടി ഫൈവ് ആണ് പരിഗണിക്കുക വില കുറഞ്ഞ ഇടത്തരം അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ പോർവിമാനം തേടുന്നവരാണെങ്കിൽ എഫ് സിക്സ്റ്റീൻ വി എഫ് എയ്റ്റീൻ ഇ മിക് തേർട്ടി ഫൈവ് എന്നിവയും പരിഗണിക്കും രണ്ടായിരത്തിൽ ദക്ഷിണ കൊറിയയും സിംഗപ്പൂരും റഫാലിനെ ഒഴിവാക്കിയാണ് യു എസ് എഫ് ഫിഫ്റ്റീൻ തിരഞ്ഞെടുത്തത് ഫ്രാൻസുമായുള്ള വിപുലമായ ആയുധ ഉടമ്പടി പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈജിപ്റ്റ് ഇരുപത്തിനാല് റഫാലുകൾ വാങ്ങി എന്നാൽ അഞ്ച് റഫാലുകളുടെ വരവ് ദേശീയ മാധ്യമങ്ങൾ വൻ ആഘോഷമാക്കിയിരുന്നു എന്നാൽ വളരെ മികച്ചതാണെങ്കിൽ ഒമാൻ കൊറിയ സിംഗപ്പൂർ ലിബിയ കുവൈറ്റ് കാനഡ ബ്രസീൽ ബെൽജിയം യു എ ഇ സ്വിറ്റ്സർലൻഡ് മലേഷ്യ എന്നിവ അത് വാങ്ങാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടായിരിക്കും ഇന്റർനാഷണൽ ഡെസ്ക് 搞目的。